ശ്രദ്ധിച്ചോട്ടെ, ചേറ്റിൽ കിടന്ന നിങ്ങളെയും എന്നെയും ആ പൊൻകരം നീട്ടിപ്പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നേനെ? ഇപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നേനെ? നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ എന്തായിരുന്നേനെ? നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ ചിന്തിക്കാൻ, നിങ്ങളത് ചിന്തിക്കാൻ പോലും ഇന്നിവിടെ ഉണ്ടാകുകയില്ലായിരുന്നു. ചിന്തിക്കാൻ നിങ്ങൾ ഇന്നിവിടെ കാണുകയില്ലായിരുന്നു. ചേറ്റിൽ കിടന്ന എന്നെ ആ പൊൻകരം നീട്ടിപ്പിടിച്ചു. ഇതാ ആ മകൻ, ഇളയ മകൻ വീടിനോടടുത്ത് വരികയാണ്, അപ്പനോടടുത്ത് വരികയാണ്. അപ്പൻ അവനെ ദൂരത്ത് നിന്ന് കാണുകയാണ്, അപ്പനോടി ചെല്ലുകയാണ്. കർത്താവിന്റെ സ്നേഹത്തിലേക്ക് നീ ഒരു ചുവട് വെച്ചാൽ ആ സ്നേഹത്തിന്റെ ആയിരം ചുവടുകൾ നിനക്ക് വേണ്ടി വെച്ചുകൊണ്ട് അവൻ നിന്റെ അരികിലേക്ക് കടന്നു വരികയാണ്. നിങ്ങൾ എത്ര വലിയ പാപിയാണെങ്കിലും, നിങ്ങൾ എത്ര വലിയ മദ്യപാനിയാണെങ്കിലും, നിങ്ങൾ എത്ര വലിയ പുകവലിക്ക് അഡിക്ഷൻ ഉള്ള ആളാണെങ്കിലും, നിങ്ങൾ എത്ര വലിയ തകർന്ന വ്യക്തിയാണെങ്കിലും, നിങ്ങളൊരു പരാജിതയാണെങ്കിലും, പരാജിതനാണെങ്കിലും, ആ സ്നേഹം നിങ്ങളുടെ അരികിലേക്ക് ഓടി വരികയാണ്, നിങ്ങളെ ചേർത്ത് പിടിക്കുകയാണ്. അഴുക്കോടുകൂടെ, അഴുക്കോടുകൂടെ. എന്നിട്ട് നിങ്ങൾക്കൊരു സത്യം അറിയാവോ? മേൽത്തരമായ അങ്കി മാന്യതയുടെ അങ്കിയാണ്. ജോസഫ് വാർദ്ധക്യത്തിലെ മകനാകയാൽ ഇസ്രായേലിൽ എല്ലാ മക്കളിലും വെച്ച് അപ്പനായ യാക്കോബ് ജോസഫിനെ ഏറ്റവും സ്നേഹിച്ചതുകൊണ്ട് മേൽത്തരമായ ഒരു അങ്കി അവനെ ധരിപ്പിച്ചു. പല വർണ്ണങ്ങളുള്ള അങ്കി, സ്നേഹത്തിന്റെ അങ്കി. അവന്റെ കൈക്ക് മോതിരം ഇടിവിപ്പി, അതൊരു ഉടമ്പടിയാണ്, വിട്ടുപിരിയാൻ കഴിയാത്ത ഉടമ്പടി. അവന്റെ കാലിന് ചെരുപ്പിടിവിക്കുകയും, കാലിന്റെ ചെരുപ്പ് അവന്റെ പാദങ്ങളെ സ്ഥിരമാക്കുന്ന ഒന്നാണ്. നിന്റെ വഴി യഹോവയിൽ ഫലമേൽപ്പിക്കാം, അവനിൽ തന്നെ ആശ്രയിക്കാം, അവനതിനെ നിർവഹിക്കും. നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശമാകുന്നു. ഏറ്റവും ഒടുവിൽ പറയുന്നു, തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറക്കുകയും നഷ്ടപ്പെട്ട മകനെ. ദൈവസാന്നിധ്യത്തിൽ നകന്നുപോയ മകനെ, പാപത്തിന്റെ ചേറ്റുകുണ്ടിൽ വീണ് പാപസംബന്ധമായി ആത്മീകമായി മരിച്ച മകനെ സ്വന്തമാക്കാൻ ആ വീടിന്റെ പരിസരത്ത് എവിടെയോ ഒരു കാളക്കിടാവിന്റെ രക്തം ഒഴുകി എന്നെ തിരിച്ചു പിടിക്കാൻ, എന്നെ തിരിച്ചു പിടിക്കാൻ, ചേറ്റിൽ കിടന്ന എന്നെ പൊക്കിയെടുക്കാൻ, എന്നെ അൻപോട് സ്നേഹിപ്പാൻ കാൽവറി ക്രൂശിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു, ഒരു ദൈവ കുഞ്ഞാട് അറുക്കപ്പെട്ടു. നന്ദിയുണ്ടോ? ഉള്ളത്തിൽ ലഭ്യമാകാതെ പോയ എന്തൊക്കെയോ വിഷയങ്ങളുടെ ചിന്തകളാൽ ദൈവസന്നിധിയിൽ പിറുപിറുക്കുന്ന മാന്യ വ്യക്തിത്വമേ, ലഭ്യമായ രക്ഷയുടെയും ലഭ്യമായ നിത്യതയുടെയും ലഭ്യമായ അനുഗ്രഹങ്ങളുടെയും ഓർമ്മകൾ നിന്റെ ചിന്തയിലുണ്ടോ? പുറംപറമ്പിൽ കിടന്ന എന്നെ അകത്തു കൊണ്ടുവന്ന സ്നേഹം, ദൂരസ്ഥനായിരുന്ന എന്നെ സമീപസ്ഥനാക്കിയ സ്നേഹം, ശത്രുവായിരുന്ന എന്നെ മിത്രമാക്കിയ സ്നേഹം, അന്യനായിരുന്ന എന്നെ സ്വന്തമാക്കിയ സ്നേഹം,